വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്താൻ ഒമാന്റെ നീക്കം അടുത്ത വർഷം തന്നെ ഒമാൻ വ്യക്തിഗത ആദായ നികുതി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ ജി യിൽ ആദ്യമായി വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യമായി ഒമാൻ മാറും ഒമാന്റെ ചുവടു പിടിച്ച് മറ്റ് ജി സി രാജ്യങ്ങളും വ്യക്തിഗത ആദായ നികുതിയിലേക്ക് കടക്കുന്നതായാണ് വിവരം ഒമാന്റെ ഷൂറ കൗൺസിൽ കരട് നിയമം സ്റ്റേറ്റ് കൗൺസിലിലേക്ക് അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് ആദായ നികുതി ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ബില്ലിന്റെ നിയമനിർമ്മാണ അംഗീകാരങ്ങൾ അവസാനിക്കാറായതിനാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് കരട് ബിൽ തയ്യാറാക്കിയത് അതേസമയം ഒമാനിലെ മിക്ക പ്രവാസികളെയും പൗരന്മാരെയും ഈ പുതിയ നികുതി വ്യവസ്ഥ ബാധിക്കില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ഉയർന്ന വരുമാനക്കാരായിരിക്കും നികുതി നൽകേണ്ടി വരിക ഒരു ലക്ഷം ഡോളറിൽ കൂടുതൽ വരുമാനമുള്ള ഒമാനിലെ വിദേശികൾ അഞ്ചു ശതമാനം മുതൽ ഒൻപത് ശതമാനം വരെ വ്യക്തിഗത നികുതി നൽകേണ്ടി വന്നേക്കും ഒമാനി പൗരന്മാർക്കും ഒരു ദശലക്ഷം ഡോളറിന് മുകളിലുള്ള അറ്റ ആഗോള വരുമാനത്തിന് മുകളിലായിരിക്കും പരിധി ഇവർക്ക് അഞ്ചു ശതമാനം നികുതി ചുമത്തും പ്രാരംഭത്തിൽ പ്രവാസികളും പൗരന്മാരുമടക്കം ഒമാനിലെ ഭൂരിഭാഗം ആളുകളെയും പുതിയ വ്യക്തിഗത ആദായ നികുതി ബാധിക്കില്ല എന്നാണ് എമിറേറ്റ്സ് എൻ ഭി റിസർച്ച് പറയുന്നത് ഒമാനിൽ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷം പ്രവാസികളുണ്ട് രാജ്യത്തിന്റെ മൊത്തം അഞ്ച് ദശാംശം രണ്ട് ദശലക്ഷം ജനസംഖ്യയുടെ നാൽപ്പത്തി രണ്ടേ ദശാംശം മൂന്ന് ശതമാനമാണിത് ഈ രണ്ടേ ദശാംശം രണ്ട് ദശലക്ഷത്തിൽ ഭൂരിപക്ഷത്തിനും പൊതു ഡിപ്ലോമയേക്കാൾ കുറഞ്ഞ വിദ്യാഭ്യാസ നിലവാരമാണുള്ളത് ഇത് വരുമാനത്തിന്റെ വ്യക്തമായ സൂചകമല്ലെങ്കിലും രണ്ടു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പ്രവാസി തൊഴിലാളികൾക്ക് മാത്രമേ ബിരുദമോ ഉയർന്ന ഡിപ്ലോമയോ ഉള്ളൂ അതിനാൽ ആദായ നികുതി ബാധിക്കുന്ന ഒരു ലക്ഷം അധികം ശമ്പളമുള്ള വിദേശ തൊഴിലാളികളുടെ എണ്ണം ഇതിനേക്കാൾ കുറവായിരിക്കും ഒരു മില്യൺ ഡോളർ വാർഷിക വരുമാന പരിധി കൈവരിക്കുന്ന ഒമാനി പൗരന്മാരുടെ എണ്ണവും സമാനമായി ചെറുതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്താൻ യു എക്ക് പദ്ധതിയില്ല എന്നാണ് യു ധനകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹാജി അൽ ഖൂരി ഖലിജ് നോട് പറഞ്ഞത് ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ യു എ എയും മറ്റ് ജി സി സി രാജ്യങ്ങളെയും തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പെട്രോ ഡോളറുകളിൽ നിന്ന് മാറി പുതിയ നികുതികൾ ഏർപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി യു എ ഇ അടുത്തിടെ കോർപ്പറേറ്റ് വരുമാനത്തിന് ഒൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരുന്നു ഒമാനിൽ പരിമിതമായ രീതിയിൽ കോർപ്പറേറ്റ് ആദായ നികുതി വളരെ കാലമായുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ അവതരിപ്പിച്ച കോർപ്പറേറ്റ് നികുതി രണ്ടായിരത്തി പതിനേഴിൽ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തിരുന്നു ഈയിടെയാണ് കോർപ്പറേറ്റ് നികുതി യു എയിൽ അവതരിപ്പിച്ചത്